بسم الله الرحمن الرحيم ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ മധുരമായ മൊഴിയുമായി അദാ ഹിജാസിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ജാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ബത്ഹ ബത്ഹയുടെ താഴ്വരയിൽ വന്നുകൊണ്ട് ഫസഈദൽ ജബല ആ മലമുകളിലേക്ക് നബി തങ്ങൾ കയറുകയാണ്. മലമുകളിൽ കയറി നിന്നുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ വിളിക്കുകയാണ്, യാ സബാഹ. അത് ആളുകളെ വിളിച്ചുകൂട്ടാനുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. യാ സബാഹ, അപ്പൊ എല്ലാരും എന്തോ കൂടും യാ സബാഹ എന്ന് വിളിക്കുമ്പോ എല്ലാരും കൂടി, എല്ലാവരും ഒരുമിച്ച് കൂടി. വജിത്തമഅത്തി ഇലൈഹി ഖുറൈശും, ഖുറൈശി സമുദായം മുഴുവനും ഒന്നടങ്കം ആ മലയടിവാരത്തിൽ തടിച്ചു ഓടുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അറഅയ്തും ഇൻ ഹദ്ദസ്തുകും അന്നൽ അദൂവ മുസ്ബിഹുകും വ മുംസീകും അൻതും തുസദ്ദിഖൂനി. ഏ ഖുറൈശി സമൂഹമേ, ഏ ഖുറൈശി കുലമേ, ഏ സമുദായമേ, നിങ്ങളുടെ എല്ലാം ഇഷ്ടത്തോടനും ഇഷ്ടനും പ്രിയപ്പെട്ടവനുമാണല്ലോ ഞാൻ, നിങ്ങളുടെ വിശ്വസ്തനാണല്ലോ ഞാൻ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു എന്നിരിക്കട്ടെ, ഒരു അക്രമി നിങ്ങളെ അടിച്ചാക്ഷേപിക്കാനും നശിപ്പിക്കാനും അതാ കടന്നു വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അകുന്തും തുസദ്ദിഖൂനി, നിങ്ങൾ ഞാൻ പറയുന്ന എന്റെ വാക്കിനെ നിങ്ങൾ അംഗീകരിക്കുമോ അതല്ല നിങ്ങൾ തട്ടിക്കളയുമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് കുഫാറുകളോട്, മുശ്രിക്കീങ്ങളോട്, നിങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരു സൈന്യം ഇതാ വരുന്നു, ആ സൈന്യം നിങ്ങളെ നശിപ്പിച്ചിട്ടേ പോകൂ എന്ന് ഈ മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആലോ എല്ലാരും പറഞ്ഞു അതെ ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ സ്വീകരിക്കും, ഉറപ്പാണ് ഞങ്ങൾ സ്വീകരിക്കും. ആ സ്വീകരിക്കുമല്ലോ. എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, ഭയങ്കരമായ ഒരു വിപത്ത് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട്, ഭയങ്കരമായ ഒരു ആപത്ത് ഞാൻ കണ്ടുകൊണ്ട്, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു താക്കീതുകാരനായി ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെ നിങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം, എന്റെ വഴിത്താരയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അബൂ ലഹബ് എഴുന്നേറ്റിട്ട് പറയാ, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നാശമായി പോട്ടെ, നീ നശിച്ചു പോകട്ടെ, നീ തൊലഞ്ഞു പോകട്ടെ. നീ അബൂ ലഹബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ശപിച്ചു. അല്ലാഹുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മളായിരുന്നെങ്കിൽ ഒരു പോസ്റ്റർ അടിച്ച് ഒരു വാദ ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാരും വിളിച്ചുകൊണ്ട് ജുമാക്കൊക്കെ ഒരു പ്രസംഗം നടത്തി പെട്ടെന്ന് പറഞ്ഞ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചേ. ഉടനെ അല്ലാഹു തആല, എന്റെ ഹബീബിനെയാണോടാ നീ പറഞ്ഞത്, എന്റെ ഹബീബിനെയാണോ നീ തെറി പറഞ്ഞത്, എന്റെ ഹബീബിനെയാണോ നീ ശപിച്ചത്? അല്ലാഹു ഇതായത്തിറക്കുകയാണ്, ഒരു വാക്കുകൊണ്ട് ശപിച്ച അബൂ ലഹബേ, അല്ലാഹു തആല നിന്നെയും നിന്റെ സഹധർമ്മിണിയെയും ചേർത്ത് ശപിച്ചുകൊണ്ട് ആയത്തിറക്കുകയാണ്. തബ്ബത്ത് യദാ അബീ ലഹബ്. രണ്ടു പേർക്കുമായി ഒരു പ്രാവശ്യം തബ്ബല്ലക്കയ്യ മുഹമ്മദ് പറഞ്ഞപ്പം നീ തൊലഞ്ഞടാ, നീ തൊലഞ്ഞടാ, അല്ലാഹു തിരിച്ച് രണ്ടു പ്രാവശ്യം ഇവിടെ ഒന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ നബിയോട്? നമുക്കിപ്പൊ ഇയാള് മൂപ്പിലാണ് ജാമ്യം എല്ലാം കൊടുത്തെല്ലാം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ നിന്നേടെ ഇടപാടൊക്കെ നമുക്ക് തീർന്നു. ഇനിയിപ്പൊ അടുത്ത് ആരെങ്കിലും ബഹളം വെക്കട്ടെ എന്ന് ഓർത്ത് നമ്മൾ നിൽക്കും, തീർന്നു. പിന്നെ
ഇത് തീർന്നു. അന്ന് നിന്ദിച്ചവനെ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഇന്നും നമ്മുടെ പള്ളികളിൽ ചർച്ച ചെയ്യുന്നില്ലേ ആ അബൂലഹബിനെ കുറിച്ച്? നബിതങ്ങളെ വേദനിപ്പിച്ച നിന്ദിച്ച ആ അബൂലഹബിനെ കുറിച്ച് ഇന്നും നമ്മുടെ മിമ്പറിൽ ഹറാമും ചർച്ച ചെയ്യുന്നില്ലേ? ചർച്ച ചെയ്യുന്നില്ലേ? അബൂലഹബിനെ നോക്കിട്ട് അല്ലാഹു തആല തബ്ബലക് തബ്ബത യദാ അബി ലഹബി വതബ്ബ്. മാത്രമല്ല അവന്റെ ഭാര്യയെ കൂടെ അല്ലാഹു തആല ശപിച്ചു കളഞ്ഞു. രണ്ടെണ്ണം കൂടെ ഇടഞ്ഞിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാൻ രണ്ടുപേരും കൂട്ടാളികളായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു തആല അവർക്ക് രണ്ടുപേർക്കും എതിരെ ശപിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറക്കി. അബൂ ലഹബിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്. നല്ല പേരാ, പക്ഷെ എന്ത് ചെയ്യാനാ? അബൂലഹബിന്റെ ഭാര്യ ഒറ്റക്കണ്ണിയാണ്, കോങ്കണ്ണിയാണെന്നൊക്കെ പറയപ്പെടുന്നു. ഇത് ആയത്തിറങ്ങിയപ്പോൾ അവളുടെ സമയത്തിൽ ആയാത്തില്ലത്തി നസലത്ത് ഫീഹാ വഫീ സൗജിഹാ, അവളുടെയും അവളുടെ ഭർത്താവിന്റെയും പേരിൽ അവരെ ശപിച്ചുകൊണ്ടിറങ്ങിയ ഈ ആയത്ത് ഇത് കേട്ടപ്പോൾ പ്രാണത്തോടെ തബ്ഹസു അൻ റസൂലില്ലാ, എവിടെയാണ് ആ മുഹമ്മദ് ഉള്ളത്? ആ മുഹമ്മദിനെ കൈകാര്യം ചെയ്യണം. വഫീ യദിഹാ ഹജറുൻ, അവളൊരു കയ്യിൽ വലിയൊരു കല്ലും എടുത്തു. അൻ തളിരി ബബിഹി, ആ കല്ല് കൊണ്ട് റസൂലുള്ള എറിയാൻ. എവിടെ റസൂല്? തപ്പുവാണ്, തപ്പുവാണ്. സെർച്ച് ചെയ്യാൻ എവിടെയായിരിക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മസ്ജിദുൽ ഹറാമിലായിരുന്നു. മസ്ജിദുൽ ഹറാമിൽ വഹുവ ജാലിസുൻ ഫിൽ മസ്ജിദുൽ ഹറാമി വബിജിവാരിഹി അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈഡിൽ ഓരത്തിൽ കൂട്ടുകാരനായ സദീഖായ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടുത്തിരിപ്പുണ്ട്. ഇവളിങ്ങനെ കയ്യിൽ കല്ലുവെടുത്തിട്ട് ആ മുഹമ്മദിനെ അടിച്ച് ശരിയായി എറിഞ്ഞു കൊന്നിട്ടേ ഉള്ളു കാര്യം. കല്ലുവെടുത്തിട്ട് വരികയാണ് നബിയെ എറിയാൻ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ് ഇവളൊരു കല്ലുമായി അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിക്കുന്നതിന് അടുത്ത് വരുന്നു. ബഹുമാനപ്പെട്ട ഹബീബിന്റെ ചാരത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവളെ കണ്ട മാത്രയിൽ നബിയോട് പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ് ഖദ് അഖ്ബലത്, അവളിതാ കടന്നു വരുന്നു നബിയേ. അനാ ഖാഫു അലൈക അന്തറാക, നബിയേ അവൾ അങ്ങേ കാണുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയേ, അതുകൊണ്ട് അങ്ങ് അപ്പുറത്തേക്ക് മാറിയിരിക്കും ഹബീബേ. ഒളിച്ചോടുന്ന പരിപാടി ഇസ്ലാമിന്റെ മക്കക്കില്ല എന്നുള്ളതിന്റെ നൂറുവട്ട ഉറപ്പാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. യാ അബൂബക്കർ, ഏ അബൂബക്കറേ, ഒരു പെണ്ണിനെ കണ്ടിട്ട് ഒളിച്ചോടുന്ന സ്വഭാവത്തിന്റെ ഉടമയല്ല ഈ മുഹമ്മദ്, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹാ ലം തറാനീ, അവൾ എന്നെ കാണുകയില്ല അബൂബക്കറേ, അവൾ എന്റെ അടുക്കൽ വന്നോട്ടെ, ഇവിടെ വന്നു നിന്ന് സംസാരിച്ചു കൊള്ളട്ടെ, അവളൊരു കാരണവശാലും ഈ മുഹമ്മദിനെ കാണുകയില്ല. وقرا قرانا واعتصم به. ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സംരക്ഷണ കോട്ട തീർക്കുകയാണ് ചെയ്തത്. ആയത്ത് ഓതിയപ്പം അവക്ക് കാണാൻ പറ്റൂല എന്താ ഖുർആനിന്റെ മാസ്മരിക ശക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ എല്ലാരും മിഷ്യം കണ്ടുമായിട്ട് വളഞ്ഞില്ലേ? നബി പോയോ? പോയോ? അവിടെ പേടിച്ചു നിന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപടി മണ്ണ് വാരിയിട്ട് അവിടെയും ഖുർആൻ. വഖറാ ഖുർആനൻ വഅതസമ ബിഹി വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഗശൈനാഹും ഫഹും ലാ യബ്സിറൂൻ. ഒരുപടി മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട്
അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനെ അഭയം തേടിക്കൊണ്ട് അതാ കടന്നു പോകുന്നു. ആ ബദ്ധവൈരികൾക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ഉമ്മ ജമീൽ ചോദിക്കുകയാണ്, എനിക്കറിയിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ കൂട്ടുകാരൻ എന്നെ ശപിച്ചല്ലോ എന്ന് ഞാൻ അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെ നിന്റെ കൂട്ടുകാർ? അവനെ എറിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്നെ പരിഹസിച്ചു പരിഹസിച്ചു അല്ലാഹുവിന്റെ റസൂൽ പരിഹസിച്ചു. ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ദേഷ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ പരിഹസിച്ചില്ല. ഖാല അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വറബ്ബി ഹാദൽ ബൈത് മാ ഹജാകി, ഈ കഅബയുടെ ഉടമസ്ഥനായ അല്ലാഹുവാണ് സത്യം. കഅബയെ പിടിച്ച് ആണയിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ നിന്നെ ശപിച്ചിട്ടില്ല, നിന്നെ പിരാഗിയിട്ടില്ല, നിന്നെ ആക്ഷേപിച്ചിട്ടില്ല, നിന്നെ നിന്ദിച്ചിട്ടുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ള സത്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചിട്ടില്ലല്ലോ, ശപിച്ചില്ലല്ലോ. ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് നബി തങ്ങളെ ശപിച്ചില്ല. അവളെ മടങ്ങി പോയിട്ട് പറഞ്ഞു, പിന്നെ പറഞ്ഞാരെ ഞാൻ കുറേശ്ശി കുടുംബത്തിലെ ഏറ്റവും കൂടിയ പെണ്ണ, ആവശ്യമില്ലാതെ എന്നെ വല്ലം പറഞ്ഞ മുഹമ്മദ് ഇവിടെ ഇരിക്കൂല എന്ന് പറഞ്ഞാരെ എന്റെ കൂട്ടുകാരനോട്. വല്ലം ചെയ്യാൻ പറ്റിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല ദ്രോഹിക്കുന്ന പെണ്ണായിരുന്നു ഇവൾ. നബി തങ്ങളെ നടക്കുന്ന പാതയിൽ മണ്ണുകളും കല്ലുകളും വിറക് കഷണങ്ങളും മുള്ളുകളും കൊണ്ട് നിരത്തി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നേ വേദനിപ്പിക്കുന്ന ഒരു പെണ്ണായിരുന്നു ഇവൾ. വഫീ ജീദിഹാ ഹബലും മിമ്മസദ്, വിറകുകാരി പെണ്ണായ ഇവളുടെ കഴുത്തിൽ എപ്പോഴും ഒരു കയറിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവള് ഇവളുടെ കയ്യിൽ എപ്പോഴും ഒരു ഇങ്ങനെ ഒരു കഴുത്തിൽ ഒരു കയറും കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കും. എന്താ ചെയ്യാ എപ്പോഴും? അപ്പൊ നബിതങ്ങൾ വരുന്ന വഴി എവിടെയാണ് നോക്കിയിട്ട് അവിടെ മുഴുവനും മുള്ളൊക്കെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെട്ടി നിരത്തി അങ്ങിടുകയാണ്. മാത്രമല്ല ഇവളെ കാണുന്നവരോട് മുഴുവനും പറയും, ഇന്നഹു കാന സാഹിറാ. ഏയ് മുഹമ്മദ്, മുഹമ്മദ് കൂടോത്രം ചെയ്യുന്നവനാട്ടോ, അവൾ ആരും പോയി പെട്ടേക്കല്ലേ. മുഹമ്മദ് സാഹിറാണ്, സാഹിറാണ്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്. നിങ്ങളെ മാറ്റി മറിച്ചു കളയും, മയക്കിക്കളയും. എല്ലാ ശക്തിയുണ്ട് മുഹമ്മദിന്, സൂക്ഷിച്ചോ. എല്ലാവരോടും പോയി പറയും. ഭർത്താവിന്റെ ജോലി എന്താ? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഹജ്ജിന് വരുന്നവരോട് ദഅവത്തുമായി പോകുമ്പോൾ, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇഅതഖിബർ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഗമിക്കുമായിരുന്നു അബൂലഹബ്. അബൂലഹബ് അനുഗമിച്ചുകൊണ്ട് എല്ലാവരോടും പോയി പറയും, ലാ തുതിഉ, ലാ തുതിഉ, ലാ തുതിഉ, വഹുവ സാബിഉൻ കദ്ദാബ്. മുഹമ്മദിനെ അനുസരിക്കല്ലേ, മുഹമ്മദിനെ അനുസരിക്കല്ലേ, അവൻ മതം മാറ്റി കളയുന്നവനാണ്, അവൻ കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് അല്ലാഹുവിന്റെ റസൂല് ദൈവത്തിന്റെ മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഓരോ വ്യക്തിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയും, ആ മുഹമ്മദിനെ വിശ്വസിക്കല്ലേ, വിശ്വസിച്ചു പോകല്ലേ, വിശ്വസിച്ചു പോകല്ലേ. എല്ലാവരോടും പറയും അബൂലഹബ്. ഒരു ദിവസം അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നബി തങ്ങൾ വരുന്ന വഴിയിലേക്ക് മുള്ളുകളൊക്കെ വിതറിയിട്ട് ക്ഷീണിച്ച് അവശയായി, ഒരുപാട് മുള്ളൊക്കെ വാരിയിട്ട് ഒടുക്കലത്തെ ആകെ ക്ഷീണിച്ച് അവശയായി, കാദത്ത് അലാ ഹജരിൻ കൈ തസ് 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 തസ്രിഹ, അവൾക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി, അല്പം സുഖം എടുക്കുന്നതിന് വേണ്ടി ക്ഷീണിച്ച് അവശയായപ്പോൾ അവൾ ഒരു കല്ലിന്റെ മുകളിൽ കയറിയിരുന്നു. ഫാർസലല്ലാഹു ഇലൈഹാ
മലക്കൻ കരീമ കല്ലിന്റെ മുകളിൽ ഇരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവളുടെ പിന്നിലൂടെ അതാ അല്ലാഹു ഒരു മാന്യനായ മലക്കിനെ അയക്കുകയാണ്. അവളുടെ കഴുത്തിൽ ചുറ്റിയിട്ടിരുന്ന ആ കയറ് കൊണ്ട് തന്നെ ആ മലക്കഥ മുറുകെ പിടിക്കുകയാണ്, പുറകിൽ നിന്ന് വലിച്ചിരിക്കെ ഇഴക്കുകയാണ്. അവളതാ ശ്വാസം മുട്ടി അവൾ ചത്തുപോവുകയാണ്, ഈ ലോകത്തോട് പിടച്ച് പിടച്ച് നിന്നയായിട്ട് മരിക്കുകയാണ്. അവളുടെ കഴുത്തിൽ കിടന്ന ആ കയറ് കൊണ്ട് തന്നെ അള്ളാഹു തആല അവളെ പണം പഠിപ്പിച്ചു. അബൂലഹബിനെ ഏത് കോലത്തിൽ അള്ളാഹു കൊന്നത്? പ്രവാചകനെ നിന്ദിച്ചവളുടെ കാര്യം ഒന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അടുത്ത അബൂലഹബിന്റെ അവസ്ഥ, അബൂലഹബിന്റെ സന്തതികൾ അബൂലഹബിനെ മറന്നുപോയി, അബൂലഹബിന്റെ സന്താനങ്ങൾ അബൂലഹബിനെ കുറിച്ച് ചിന്തയില്ലാതായി. അല്ലാഹു തആല ആയത്തിറക്കിയിട്ട് പറയുകയാണ്, അബൂലഹബേ നിന്റെ മക്കളും നിനക്ക് ഗുണമില്ലാതെ പോയടാ, നിന്റെ സമ്പാദ്യവും നിനക്ക് നഷ്ടപ്പെട്ടു പോയടാ. അബൂലഹബിന്റെ ശരീരത്തിൽ അവന്റെ ആമാശയം മുതൽ അവന്റെ ചെറുകുടൽ മുതൽ വലിയ കുടൽ വരെ ഒരു ചെറിയ ചെറിയ രോഗാണുക്കൾ കടന്നുകൂടാൻ തുടങ്ങി. അങ്ങനെ അവന്റെ കുടലുകൾ പൊട്ടാൻ തുടങ്ങി. ചെറിയ ചെറിയ അൾസറിന്റെ തുടക്കമായി, അത് പിന്നെ മാറാത്ത വ്യാധിയായി മാറി. ആമാശയമെല്ലാം പൊട്ടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ആ രോഗം വ്യാപിക്കാൻ തുടങ്ങി. ശരീരമാസകലം വ്രണം കൊണ്ട് നിറയാൻ തുടങ്ങി. ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും അണുക്കൾ വിസർജിക്കാൻ തുടങ്ങി. വാടയെടുത്ത് നാട്ടുകാർ പോലും പ്രശ്നമുണ്ടാക്കി. അബൂലഹബിന്റെ രണ്ട് മക്കളുടെ വീട്ടിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, ലിബ്നൈഹി രണ്ട് മക്കളോടും ഖാല അന്നാസു ലിബ്നൈ രണ്ട് മക്കളോട് പോയി ജനങ്ങൾ പറഞ്ഞു, അലാ തഖ്ഷന്നാസ് നിങ്ങൾക്ക് ഈ നാട്ടുകാരെ ഭയമില്ലടാ, നിങ്ങൾക്ക് ഈ നാട്ടുകാരെ പേടിയില്ലേ? അബൂലഹബിന്റെ ശരീരത്തിൽ നാറ്റമടിച്ചു തുടങ്ങുകയാണ്. ഖദ അന്തന ഫീ ബൈതിഹി വരീഹു ഖബീ നാറ്റമടിച്ചിട്ട് സഹിക്കമയ്യ, ഇവനെ കൊണ്ടുപോയി തൊലച്ചുകളാ, ഇവനെ കൊണ്ടുപോയി കുഴിച്ചിട്, ഇവനെ ഈ നാട്ടിൽ നിന്ന് പമ്പ കടത്ത്, അതല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് അബൂലഹബിന്റെ രണ്ട് മക്കളോട് നാട്ടുകാർ പ്രക്ഷോഭവുമായിട്ട് വന്നു. ആരാ മുസ്ലിങ്ങളാന്ന് വന്നല്ല, അവന്റെ ആൾക്കാർ തന്നെ. നാറ്റം സഹിക്കാൻ വയ്യ, ചത്തില്ല, നാറ്റം സഹിക്കാൻ വയ്യ, നാറ്റം സഹിക്കവയ്യാതെ അബൂലഹബിന്റെ മക്കളോട് ഈ അബൂലഹബിനെ കുറിച്ച് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. നാറ്റം സഹിക്കാൻ വയ്യ, ഞങ്ങൾ നാട്ടുകാരൊന്നടങ്ങും നടങ്ങും പ്രശ്നമായി. അലാ തദ്ഫനാനിഹി അവനെ കൊണ്ടുപോയി കുഴിച്ചു മൂടടാ എന്ന് നാട്ടുകാർ അബൂലഹബിന്റെ രണ്ട് മക്കളോട് പറഞ്ഞപ്പോ ഒരു കുഴിയെടുത്തു അവന് വേണ്ടി. സ്വന്തം മക്കള് നോക്കണം, അല്ല ഏത് കോലത്തിലാണ് നബിയെ വേദനിപ്പിച്ചവനെ കൊല്ലുന്നത്? ഒരു നാവ് കൊണ്ട് വാക്കുകൊണ്ട് തബ്ബത്തി എന്ന് പറഞ്ഞ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചവനെ ജീവനോടെ സ്വന്തം മക്കൾക്ക് പിന്നെ സഹിക്കാൻ വയ്യാതായി. നാട്ടുകാരൊക്കെ ഇറങ്ങിയല്ലോ, നാട്ടുപടിക്കുന്നു, നാട്ടുകാർ മുഴുവൻ ഇറങ്ങി. ഇനി പ്രശ്നമാണ് മിണ്ടാതിരുന്ന പ്രശ്നമാണ്, നമ്മളെയും കൂടെ വകവരുത്തി കളയും. അതുകൊണ്ട് ഒരു കുഴി കുഴിച്ചു, അവനെ കൊണ്ടുപോയി അതിലേക്ക് തള്ളിയിട്ടു തീർന്നില്ല. وقذفوا عليه الحجار من بعيد دور من غند اللابرم ولي ولي كل ادت غند اوان ده كوڑي لیک ولي چرن اوان لوگت من يکال تیکم نگرشت ما يا کولت نمینا يا کولت جیون اوڑا تن اللہ تعالى اوان ده سند مکل کند يرن اللہ وغورت ദൂരെ നിന്ന് അടുത്തുപോയി അറിയാൻ വയ്യ നാറ്റമടിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് ആ കുഴിയിലേക്ക് എല്ലാവരും കല്ല് വലിച്ചെറിഞ്ഞ് മുഴുവൻ പേരും വലിച്ചെറിഞ്ഞ് അവനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ നൽകിയ ഒന്നാമത്തെ പാഠം, അബൂലഹബ് അവന്റെ ഭാര്യ നബിതങ്ങളെ വേദനിപ്പിച്ചു, വെറുതെ വിട്ടോ ഇല്ല. അബൂജഹല് പ്രതിജ്ഞ എടുത്തു. എന്താ പ്രതിജ്ഞ? എന്താണ് അബൂജഹൽ? അന്ന അബൂജഹൽ ഹലഫ ബില്ലാത വൽ ഉസ്സാ
അള്ളാഹുവിന്റെ റസൂലെങ്ങാനും പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയി നമസ്കരിച്ചാൽ ലയതഅന്ന അലാ റഖബതിഹി, അവന്റെ പിരടിയിൽ ഞാൻ അടിക്കുകയും ചവിട്ടുകയും മാത്രമല്ല, വലയഅഫറന്ന വജ്ഹഹു, അവന്റെ പിരടിക്ക് ചവിട്ടി അവനെ തള്ളിയിട്ടിട്ട് അവന്റെ മുഖം ഞാൻ മണ്ണിലിട്ട് മൂടിക്കളയുമെന്ന് പ്രതിജ്ഞ എടുത്തു. ലാത്തയെയും ഉസ്സയെയും പിടിച്ച് ആണയിട്ട് അബൂ ജഹൽ പ്രതിജ്ഞ എടുത്തു. അള്ളാന്റെ റസൂലിന്റെ പെരടിക്ക് ചവിട്ടി എന്റെ മുഖമൊക്കെ ഞാൻ മണ്ണിനകത്ത് ചവിട്ടി ഒതുക്കിയിട്ട് ഞാൻ വരുള്ളെന്ന് ലാത്തയെയും ഉസ്സയെയും പിടിച്ച് ആണയിട്ട് സത്യം ചെയ്ത് അനുയായികളുടെ മുന്നിൽ വെച്ച് കരഘോഷത്തോടുകൂടി അള്ളാന്റെ റസൂലിനെ ചവിട്ടാൻ വേണ്ടി അതാ പരിശുദ്ധമായ മക്കയുടെ മണലാരണ്യത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് അവൻ കടന്നു വരികയാണ്. അള്ളാന്റെ റസൂല് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ചവിട്ടുന്നതിന് വേണ്ടി ലിയഫാല, അവൻ പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നബി തങ്ങൾ നമസ്കരിക്കുന്ന മുസല്ലയുടെ അരികിലേക്ക് അവൻ കടന്നു വരേണ്ട താമസം. ഫമാ ഫജഅഹും മിൻഹു ഇല്ലാ വഹുവ യൻകുസു അലാ അഖിബൈഹി വയത്തഖീ ബിയദൈ. ലോകത്തിന്റെ ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം മാലാഖമാരല്ലേ? ആയിരക്കണക്കിന് മാലാഖമാരുടെ സംരക്ഷണം കൊണ്ട് അനുഗ്രഹീതനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എംബോക്കിക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ രോമകൂമത്തിൽ തൊടാൻ അള്ളാഹു അനുവദിക്കുമോ? ഇല്ല എന്നതിന്റെ മഹത്തായ തെളിവാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അബൂജഹലെ വധിക്കുവാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പരിസരത്തിൽ എത്തുന്നതിന് മുമ്പ് ആരോ ഒരാൾ പിടിച്ചു തള്ളുന്നത് പോലെ അവൻ വളരെ പേടിച്ച് അലമുറയിട്ടുകൊണ്ട് എന്തോ അവന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നത് പോലെ അവൻ പുറകോട്ട് മാറിയിട്ട് അവന്റെ രണ്ട് കൈകളും കൊണ്ട് അവൻ തടഞ്ഞു നിർത്തുകയാണ്. എന്നെ രക്ഷപ്പെടുത്തേണമേ, എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ പിറകോട്ട് ഓടിയപ്പോ ഫഖീലലഹു, അവന്റെ അനുയായികൾ ചോദിച്ചു പോയി, മാലക്ക് നിനക്കെന്ത് പറ്റിയടാ, നിനക്കെന്ത് പറ്റിയടാ, നീ പ്രവാചകന്റെ മുഖത്ത് മണ്ണിൽ കുത്തിയിട്ടിട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്, നീ എന്തേ നീ നിലവിളിച്ചുകൊണ്ട് പിറകോട്ട് ഓടി വരുന്നതെന്ന് അവന്റെ അനുയായികൾ ചോദിച്ചപ്പോ അബൂജഹൽ ഒച്ചച്ചത്തിൽ പറയുകയാണ്, ഇന്ന ബൈനീ വബൈനഹു ലഖന്ദഖം മിന്നാർ, എനിക്കും മുഹമ്മദിന്റെയും ഇടയിൽ നരകത്തിന്റെ ഒരു വലിയ കുഴി ഞാൻ കണ്ടുപോയി, വഹൗലൻ വാജിനിഹതൻ, ഒരു വലിയ തിരശീല, ഒരു വലിയ ഭയാനകത, ഒരു ക്ഷോഭവും ഒരു രമ്പലും, ഒരു വലിയ മാലാഖമാരുടെ പോലെ വലിയ ചിറകും കൊണ്ട് ഞാൻ പേടിച്ചു പോയി, ഞാൻ പേടിച്ചു പോയി, എനിക്ക് മുഹമ്മദിന്റെ അടുത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോ മക്കയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, അബൂജഹലെങ്ങാനും ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്തേക്കെങ്ങാനും അവൻ വന്നിരുന്നുവെങ്കിൽ മാലാഖമാരെല്ലാവരും കൂടെ ചേർന്ന് അവന്റെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും പിച്ചി ചീന്തി ചിന്ന ഭിന്നമാക്കി പെറുക്കിയെടുത്ത് ഓരോ അവയവങ്ങളാക്കി മാറ്റിമറിക്കുമായിരുന്നു അവൻ എന്റെ പരിസരത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഏത് തോമസ് ആകട്ടെ, ഏത് ജേക്കബ് ആകട്ടെ, ഏത് ചെറിയാനാകട്ടെ, ഏത് ചൊറിയാനാകട്ടെ, ലോകത്ത് ആരായാലും അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചാൽ അവന്റെ ഓരോ അവയവങ്ങളും ചിന്ന ഭിന്നമാക്കാൻ അള്ളാഹു തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനകത്ത് മറ്റാർക്കും പങ്കില്ല, അള്ളാഹുവിനെ ആരും അറസ്റ്റ് ചെയ്യാനും പോവില്ല, അള്ളാഹുവിന്റെ ജാമ്യവും വേണ്ട. അബൂജഹലെങ്ങാനും ഹബീബായ തങ്ങളുടെ ശരീരത്തെ തൊടാൻ വന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട് അബൂജഹലിനെ ആ പരിസരത്ത് വെച്ച് തന്നെ ലോകത്ത് നിന്ന് നിർമാർജനം ചെയ്യുമായിരുന്നു. ആ സെക്കൻഡിൽ പിന്നെ അവൻ കടന്ന് കളിക്കൂല, അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അബൂജഹൽ തിരിച്ചു വരതേ പോയി. അബൂജഹലിനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആരെ വേദനിപ്പിച്ചതാ? മുഹമ്മദ് മുസ്തഫ.